പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ പലിഹർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കി ഗുരുവിൻ സ്നേഹമൊടി അത്യുന്നതമാം സ്വലോകത്തിൽ സവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മാർത്തിരും ശാന്തി പ്രത്യാശയുമെന്നേക്കും സർവസ്നായ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മോദത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കരുണപുരം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കുതെല്ലും ദൈവമാണിൻ പാലകൻ നിയതമങ്ങേ വസതിയിൽ കഴിയുവാനോഹം മധുരമങ്ങി മഹിമയിൽ മറയുവാനന്ദാഹം കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം കാതിനങ്ങേ കനിവേഴും കഥകൾ കേട്ടു ലയിക്കണം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്ഥിതിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സർവതിരുന്ന പ്രതീക്ഷണ നിങ്ങളുടെ തിരുകുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യരു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയഭവനുടിയാത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകും ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാ സർവേശാ പരിപാവനനാ ബലവാനേ പരിപാവനനാ ആമർത്യനേ കാരുണ്യമേ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം ആമേൻ സഹോദരരെ നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 4 ഒന്ന് മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ മിസ്സിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടേക്ക് പ്രവഹിക്കും വരുവിൻ കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായി രൂപാന്തരപ്പെടുത്തും ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും ദൈവമായ കർത്താവിനെ സ്തുതി സഹോദരരെ പത്രോസ് ലേഖനം എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 1:3-9 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രദ്ധിച്ചാലും മിസ്സിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തന്റെ കാരുണ്യാതിരേഖത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്ക് സ്തുതി അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിങ്കലായിരുന്നു ആ വചനം സത്യദൈവമായിരുന്നു സത്യദൈവം ത്രിത്വമായിരുന്നു ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു എന്നും എന്നും ദൈവം ജീവിക്കുന്നു
ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ ലൂക്കാറിയസ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അദ്ധ്യായം 24 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വിശുനാഥൻ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തി എങ്ങനെയായിരിക്കുമെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവാനുഗ്രഹം ദൈവം അനുഗ്രഹിച്ച വ്യക്തി ദൈവം തൊട്ട വ്യക്തി എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളോട് കാണിച്ചു തരികയാണ് ദൈവം സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ഈ ആരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് കടന്നു വരുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ തുടൽ നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് മൂന്ന് കാര്യങ്ങളാണ് അവർ അത്യധികം ആനന്ദത്തോടെയും ജെറുസലേമിലേക്ക് മടങ്ങി ഒന്നാമത്തെ കാര്യം അവർ അത്യധികം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും പിറുപിറുപ്പും പരാതിയും പരിഭവങ്ങളുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാതെ പോയത് കൊണ്ടാണോ എൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ചും എൻ്റെ വേദനകളെക്കുറിച്ചും ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചും സംതൃപ്തിയില്ലാതെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പഴിചാരിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണോ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ ചിന്തിക്കണം ആശുപത്രിയിലെ അവസാനത്തെ സ്റ്റേജിലെത്തിയിരിക്കുന്ന ഒരു മേരേജ് കഴിഞ്ഞയച്ച് വന്നിരുന്നു ക്യാൻസറാണ് അവസാനത്തെ സ്റ്റേജാണ് എല്ലാ ആശുപത്രികളും മടക്കി പക്ഷേ നമ്മുടെ ആശുപത്രിയിൽ വെറുതെ ഒന്ന് കൊണ്ടുവന്ന് ആ അമ്മയുടെ ഒരു അമ്മയ്ക്കറിയാം മനസ്സിലുണ്ട് എനിക്ക് അവസാനത്തെ സ്റ്റേജുകളാണെന്നൊക്കെ എന്നിരുന്നാലും ഈ അമ്മയുടെ സന്തോഷമുണ്ട് ഈ അമ്മ വരുന്നവരരികിലും നഴ്സുമാരുടെങ്കിലും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ അമ്മയുടെ രോഗത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല ദൈവത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ കുറേ തമാശകൾ പറയുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ അത് ആ വ്യക്തികളെ ദൈവം തൊടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അമ്മയ്ക്ക് നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഡോക്ടർ പറഞ്ഞത് പതുക്കെ നടക്കണം എന്നൊക്കെ നടന്നു കഴിയുമ്പോൾ വഴിയരികിൽ കാണുന്ന വ്യക്തികൾക്കൊക്കെ രോഗികൾക്കായ വ്യക്തികൾക്കൊക്കെ ആശ്വാസം കൊടുക്കുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷമാണ് ഏത് സമയം പല്ലുക ഇല്ലെങ്കിലും ആ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷത്തോടു കൂടിയാണെന്നറിയോ നമ്മൾക്കൊന്നും നമ്മുടെ ജീവിതം ചിന്തിച്ച് നോക്കിയേ എത്രയൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പരാതിപ്പെട്ടുകൊണ്ട് പരിഭവപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളിത്തള്ളി നിൽക്കുകയാണ് ഈ ഉന്തുവണ്ടി പോലെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നവരാ എന്നാ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചവര് അത്യധികം ആനന്ദത്തോടെ ജീവിക്കുന്നു വചനം കൃത്യമായിട്ട് പറഞ്ഞു അത്യധികം ആനന്ദത്തോടെ ജീവിക്കുന്നു നമ്മുടെ ഇവിടെയുള്ള കുറെ കുഞ്ഞു മക്കളുണ്ട് അവരുടെ അടുത്ത് ചെന്ന് കുറച്ചേരം നിന്ന് കഴിഞ്ഞാൽ മതി അവരുടെയൊക്കെ ഒരു പുഞ്ചിരി കാണുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല പക്ഷേ അവർ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ അതാണ് നിഷ്കളങ്കമായ പുഞ്ചിരി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ദൈവത്തിലെ ഈ ദേവാലയത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ യാത്രയുടെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള സമയങ്ങളൊക്കെ എനിക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഞാനും എൻ്റെ ദൈവം മാത്രമുള്ള ഒരു സമയം എനിക്കുണ്ടോ മൂന്നാമതായിട്ട് അവർ സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി മൂന്ന് കാര്യങ്ങൾ എനിക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് എൻ്റെ ജീവിതം ആരംഭിക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ വിശുദ്ധ കുർബാനയാക്കി ദേവാലയമാക്കി മാറ്റാൻ എൻ്റെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ദേവാലയമാക്കി മാറ്റാൻ പറ്റുന്നു ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ദൈവം തൊടുന്ന വ്യക്തി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ അത്യധികം സന്തോഷം സദാസമയം ദൈവത്തെ സ്തുതിക്കുന്നു അവൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിക്കുന്നു വിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിക്കുന്നു അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു വിശുദ്ധരിക്ക് നിങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു ഉന്നതത്തിൽ നിന്നും ശക്തിരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കും അവൻ അവരെ ബിതാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറിയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു
ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടി നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മാർ ജോർജ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കാരുണ്യവാനായ പിതാവേ അങ്ങയുടെ സ്നേഹത്തിനെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ സൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാന്തരിക തല തിരിഞ്ഞരുത് അങ്ങയുടെ ജീവനമാജന മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കരുണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കീം ആമേൻ സകലജാതനായ ദൈവ കൃപാ സമൃദ്ധ മൃഗങ്ങളുടെയും പാപങ്ങളെയും കഴുകിക്കളയട്ടെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ അപ്പവും വീഞ്ഞും അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളെ താവരുന്നു ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ അപ്പവും വീഞ്ഞും അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളെ താവരുന്നു നിമിഷം കണ്ണുകളുടെ പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തി എങ്ങനെയാണെന്ന് വചനം പറഞ്ഞു വെച്ചു നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തികളാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം അവർ അത്യധികം സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്നു കാരണം അവരെ തൊട്ടത് ദൈവമാണ് സദാസമയം ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നു വിശുദ്ധ കുർബാനയിൽ അവരുടെ ജീവിതം ആരംഭിക്കുന്നു എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നും നമുക്ക് സാധിക്കും പക്ഷെ എന്നാ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ തോൽവിയായിരിക്കും എപ്പോഴും നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിക്കാൻ പറ്റണുണ്ടോ കിട്ടാത്തതിനെക്കുറിച്ച് ഇങ്ങനെ പരാതിയും പരിഭവമായിട്ടല്ലേ വിശുവേയും നിയോഗങ്ങളെയും വേദനകളെയും അനുഗ്രഹിക്കണേ ആശീർവദിക്കുന്നു ധനു മധുപോലാത്മജനം ദിവ്യരുഹാക്കി സ്തുതിയുന്നു ദൈവാംബികയും മറിയ സേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമേ ബലിയിൽ സുതനുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ സാന്ത്വനം വീക്ഷിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃദുരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ
आदिचादन മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാതിരകതാലികരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ നമ്മുടെ കർത്താവിശ്വസിഹാടെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസനം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധ്യനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു ഞങ്ങളുടെ മനസ്സിനെ എല്ലാസുവയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മില് മറ്റെല്ലാവരും സ്നേഹമൈക്യം ഞങ്ങൾ വാക്കണമേ വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിതന്റെ ആരാധ്യമായ നാമം എല്ലാ അന്തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതിയും എല്ലാ സ്ത്രീകളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രവീന്മാരും സ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പുഞ്ചിരി തൂകി പാടുന്നു നീഹാരം മുത്തമിടും ശാരോണിൻ താഴ്വാരം ഓസ്ലേവിൻ തിരുവേദികളിൽ ഉയരും കാഹള സംഗീതം ഓശാന 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 ദൈവമേ സൃജനങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരുമാകളുമായി നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമാരകസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കുപ്പാം. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതദാസ്വതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് തിരുവിലാവിൽ നിന്നൊഴുകും നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ സർവ്വതിരിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജെറുസലേം മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും മധ്യപ്രദേശായ മറാൻഡ്രസ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും രൂപദേശായ മർബോളീകരണകാട മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാർ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരി സന്നിധി പരിജനകുമാവിധ പ്രതിനിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രദം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തി ബ്രഹ്മം കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സതിയിൽപ്പെട്ടിരിക്കുന്നവർ ബിസിനസ്സുകൾ തകർന്നിരിക്കുന്നവർ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ കിടപ്പ് രോഗികൾ ഓപ്പറേഷന് വിധേയമാകുന്നവർ ഇവലെ വീഡിയോയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസമുതനെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും ആരോടും പറയാൻ പറ്റാതെ മനസ്സിലിരിക്കുന്ന നടക്കുന്ന എല്ലാ വേദനകൾക്ക് വേണ്ടിയും മാനസിക അസ്വസ്ഥത മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടിയും ഏകസ്ഥ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കുർബാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഇന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയണമേ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും മരിച്ചത് പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഗ്രാഹത്തിൽ നാമായ ജീവിതം കരണമാകട്ടെ. തീ പോലിറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുക്കാറ്റായി വീശണമേ സജീവവും പരിശുദ്ധവും ജീവിതാമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരു കരങ്ങൾ തുറന്ന് പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദീർഘവും പരിശുദ്ധവും, എങ്കിലും സുദീർഘവും പരിശുദ്ധവും, ജീവദായകവും ദിവ്യവുമായ ദിവസങ്ങളിലേക്ക് ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ പുംസ്രുതിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതിയും ജീവിക്കുകയും ചെയ്യും. അബ്രഹാമിൻ നാദനാരാധന യാക്കൂബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 അബ്രഹാമിൻ നാദനാരാധന യാക്കൂബിൻ ദൈവമേ ആരാധന. നമ്മുടെ എല്ലാ വേദനകളെയും നിയോഗങ്ങളെയും ഈ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മനസ്സിൽ ഈ നിമിഷം ദൈവത്തെ നമ്മൾക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നൽകിയ ദാനങ്ങൾക്ക് നന്മകൾക്ക് കിട്ടാത്തതിനെ കുറിച്ച് കരയാനല്ല, കിട്ടിയതിനെ കുറിച്ച് ദൈവത്തിൻ്റെ നന്ദി പറയുന്നവരായിട്ട് നമുക്ക് മാറട്ടെ. അപരാധങ്ങൾ മാക്കണമേ, പാപകടങ്ങൾ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നിമിഷം എന്റെ എല്ലാ വേദനകളെയും പാപത്തിന്റെ കരകളെയും വിദ്വേഷങ്ങളെ വെറുപ്പുകൾ അഹങ്കാരങ്ങളെ പിടിവാസികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനമൊരുകിയ നിമിഷം പാടട്ടെ. നിമിഷം ഞങ്ങളുടെ കുടുംബത്തെയും നിയോഗത്തെയും സമർപ്പിക്കുക. എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് നീറുന്ന വേദനകളെയൊക്കെ നിമിഷം സമർപ്പിച്ചുകൊണ്ട് മനമൊരുകിയ നിമിഷം എല്ലാവർക്കും ചേർന്ന് പാടട്ടെ. അപരാധങ്ങൾ നീ
ഞങ്ങളുടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും വീട് ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം അവനനിയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവാധിപമേ അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളെയും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു അങ്ങയുടെ ജീവിതായകും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകുമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവം അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളുടെ വിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപുരം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം ആമേൻ കർത്താവേ ആശീർവദിക്കണമേ ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങേ കാണുവാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിന് എന്തൊക്കെ ലഭിച്ചാലും ഒരു സന്തോഷം ലഭിക്കുന്നില്ല പരാതി കൂടാതെ ജീവിക്കുവാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ പിറുപിറുപ്പുകളില്ലാതെ ജീവിക്കാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദൈവാലയത്തോടടുത്തിരിക്കാൻ ഞങ്ങൾ ദൈവാലയമാക്കാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആനന്ദം നൽകണമേ സന്തോഷം നൽകണമേ ദൈവമേ കിട്ടാത്തതിനെ കുറിച്ച് എപ്പോഴും നിന്റെ മുമ്പിൽ പരാതിയും പരിഭവങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് എന്നാ അവര് സന്തോഷിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കുന്നില്ല ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുക മരിക്കുമ്പോഴാണ് ആ മരണം വരെ ഈ അസ്വസ്ഥമായിട്ടാണോ ഞാൻ നമ്മൾ ജീവിക്കുക എല്ലാം ദൈവത്തിന്റെ പേരിൽ ഞങ്ങൾ സമർപ്പിക്കുക വേദനിക്കുന്ന മക്കളെ അതുപോലെ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികളെ ഒരു ദിവസം മനസ്സ് നീറുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് ബലിപീഠത്തിൻ്റെ ആയിരിക്കുന്നവര് ഈ ബലി ഈ നിമിഷം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കളെ രോഗികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവര് മാനസികസ്വസ്ഥത മൂലം വേദനിക്കുന്നവര് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവര് കടബാധ ലോകത്ത് ജീവിക്കുന്നവര് ദൈവമേ എല്ലാ യുവജനങ്ങളും കുഞ്ഞുമക്കൾ ദുശീലങ്ങൾ ലോകത്ത് ജീവിക്കുന്നവര് എല്ലാവരെയും അടുത്തിരുമ ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കിയും ആമേൻ ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയാ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർ ശ്രീ നഗരത്തിൽ
മാലാഖമാരുത്തുബലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരയിലും നാഥൻ വര നീര സുറിയട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.